നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് ആരാണ് BJP സ്ഥാനാർത്ഥി? ഇത് വളരെ കുറച്ച് നാളുകളായി രാഷ്ട്രീയ ലോകത്ത് വലിയ ചർച്ചയായിരുന്നു. തിരുവനന്തപുരത്ത് BJP സ്ഥാനാർത്ഥിയായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കും എന്ന വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ വാദങ്ങളെല്ലാം തള്ളി BJPയുടെ മുതിർന്ന നേതാക്കന്മാർ രംഗത്ത് വന്നിരുന്നു. പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് മത്സരിക്കില്ല എന്നത് ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ ഇതാ തിരുവനന്തപുരത്ത് ശശി തരൂരിനെതിരെ മത്സരിക്കാൻ സർപ്രൈസ് സ്ഥാനാർത്ഥിയായിട്ട് ആര് വരും എന്ന ഒരു സൂചന ദേശീയ നേതൃത്വം നൽകിയിരിക്കുകയാണ്. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കുമോ BJPയുടെ സ്ഥാനാർത്ഥി എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. അദ്ദേഹമാകുമെന്നാണ് ഏതാണ്ട് ഒരു ഉറപ്പിക്കൽ അല്ലെങ്കിൽ സൂചനകൾ നൽകുന്നത്. അങ്ങനെയാണ്, കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് BJP സ്ഥാനാർത്ഥിയാകുമെന്ന് തന്നെയാണ് എല്ലാ സൂചനകളും ഒത്തിണക്കി നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേന്ദ്ര സഹമന്ത്രി V.മുരളീധരൻ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മത്സരിക്കും. ഇരുവർക്കും രാജ്യസഭാ സീറ്റ് നൽകിയിട്ടില്ല. ദേശീയ കൗൺസിൽ യോഗത്തിന് ശേഷം BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കും. അപ്പോൾ ദേശീയ കൗൺസിൽ യോഗത്തിന് ശേഷം മാത്രമേ ആരൊക്കെയാണ് എവിടെയൊക്കെയാണ് സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ഒരു തീരുമാനം അറിയുവാൻ സാധിക്കുകയുള്ളൂ. മഹാരാഷ്ട്രയിൽ നിന്നുള്ള രാജ്യസഭാംഗമായ V.മുരളീധരൻ്റെയും കർണാടകയിൽ നിന്ന് നോമിനേറ്റ് ചെയ്യപ്പെട്ട രാജീവ് ചന്ദ്രശേഖരൻ്റെയും കാലാവധി മെയ് മാസത്തോടെ അവസാനിക്കും. ഇരുവർക്കും രാജ്യസഭയിൽ രണ്ടാം മുഴമില്ല. ഇവരുൾപ്പെടെ 7 കേന്ദ്രമന്ത്രിമാർക്ക് രാജ്യസഭാ സീറ്റ് നൽകിയിട്ടില്ല. പകരം ലോക്സഭയിൽ മത്സരിക്കാനാണ് പാർട്ടി നിർദ്ദേശം. V.മുരളീധരൻ ആറ്റിങ്ങലിൽ നിന്ന് മത്സരിക്കും. തൃശൂരിൽ സുരേഷ് ഗോപിയും പാലക്കാട് ശ്രീ കൃഷ്ണകുമാറും പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. ജയിക്കുന്നവർക്ക് കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി പദവി ഉണ്ടാകും. അതേസമയം പത്തനംതിട്ടയുടെ കാര്യത്തിൽ അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ്. ആരായിരിക്കും പത്തനംതിട്ടയിലെ BJP സ്ഥാനാർത്ഥി എന്നതും വളരെ വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. കൊല്ലത്ത് കുമ്മനം രാജശേഖരനും കാസർഗോഡ് PK കൃഷ്ണദാസും മത്സരിക്കുമെന്നാണ് സൂചന. കോഴിക്കോട് MT രമേശും ശോഭാ സുരേന്ദ്രനും പരിഗണനയിലുണ്ട്. എന്തായാലും എവിടെയൊക്കെ ആരൊക്കെ മത്സരിക്കുമെന്ന കാര്യത്തിൽ ഔദ്യോഗികമായി ഉടനെ BJP സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടും. എന്തായാലും തിരുവനന്തപുരത്ത് ആരാണ് BJP സ്ഥാനാർത്ഥി എന്നാണ് ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. തിരുവനന്തപുരത്ത് BJP സ്ഥാനാർത്ഥിയായി മോദി മത്സരിക്കുമെന്ന് ചില പ്രചരണങ്ങളുണ്ടായിരുന്നു. എന്നാൽ മോദി ഇവിടെ മത്സരിക്കില്ലെന്ന് കേന്ദ്രം ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തു. എന്നാൽ അടുത്ത ആകാംക്ഷ തിരുവനന്തപുരത്ത് ആരാണ് സ്ഥാനാർത്ഥി എന്ന കാര്യത്തിലായിരുന്നു. നേരത്തെ തിരുവനന്തപുരത്ത് ISRO ചെയർമാൻ S.സോമനാഥ് മത്സരിക്കും, BJP സ്ഥാനാർത്ഥി ആയേക്കും എന്ന സൂചനകളൊക്കെ വന്നതാണ്. ചന്ദ്രയാനും ആദിത്യയുടെയും വിജയശില്പി വ്യക്തിപ്രഭാവം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് സോമനാഥ് മത്സരിക്കാൻ ഇറങ്ങുന്നത് എന്നതടക്കമുള്ള സൂചനകൾ പുറത്തു വന്നിരുന്നു. മണ്ഡലത്തിൽ ശശി തരൂരിന് പറ്റിയ എതിരാളിയാകുമെന്നായിരുന്നു BJPയുടെ നിഗമനം എന്നതടക്കമുള്ള റിപ്പോർട്ടുകളാണ് നേരത്തെ പുറത്തു വന്നത്. അദ്ദേഹം തലസ്ഥാനവാസി കൂടിയാണ്, അപ്പോൾ അദ്ദേഹമായിരിക്കും സ്ഥാനാർത്ഥി എന്ന സൂചനകളൊക്കെ ഇടയ്ക്ക് വന്നതാണ്. അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പ്രധാന അതിഥികളിൽ ഒരാളായിരുന്നു സോമനാഥ്. സോമനാഥിന്റെ സ്ഥാനാർത്ഥിത്വം ചർച്ച ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും അടങ്ങുന്ന ഉന്നതതല സമിതിയാണ് എന്നതടക്കമുള്ള സൂചനകളൊക്കെ പുറത്തുവന്നതാണ്. ഇപ്പോഴിതാ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിൽ എത്തി നിൽക്കുകയാണ് തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥി ചർച്ച. ആരാകുമെന്ന് വരും ദിവസങ്ങളിൽ തന്നെ നമുക്കറിയാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.